ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ ഒരു ലഘു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡക്ഷൻ കുക്കർ, കൈപൊള്ളാത്ത പാചകം, ഈ വിഷയത്തെപ്പറ്റിയാണ് ഇന്നത്തെ ലഘു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ കാര്യക്ഷമമായി പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അടുപ്പുകളാണ് ഇൻഡക്ഷൻ കുക്കറുകൾ. പാചകം ജീവിതത്തിലെ ആനന്ദങ്ങളിലൊന്നായി കരുതുന്നവരുണ്ടാവും. അതെന്തായാലും വർദ്ധിച്ചു വരുന്ന ഗ്യാസിൻ്റെ വിലയ്ക്കനുസരിച്ച് പാചകം ക്രമേണ വളരെ ചെലവേറുകയാണ്. ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് അടുപ്പുകളേക്കാൾ ലാഭകരമാണോ? എല്ലാവിധ പാചകങ്ങളും ഇൻഡക്ഷൻ കുക്കറിൽ സാധ്യമാണോ? എന്തുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ ചില പ്രത്യേകതരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്? ഇൻഡക്ഷൻ കുക്കറിൽ നിന്നുള്ള വൈദ്യുതികാന്തിക തരംഗങ്ങൾ അപകടകരമാണോ? ഇന്നത്തെ ലഘു വീഡിയോ ഈ വിഷയത്തെപ്പറ്റിയുള്ളതാണ്. ഇൻഡക്ഷൻ കുക്കർ, കൈപൊള്ളാത്ത പാചകം. ഞാൻ ഡോക്ടർ ജി ശ്രീനിവാസൻ. ഇൻഡക്ഷൻ കുക്കർ വിപണിയിലെത്തിയിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഇതിന് അടിസ്ഥാനപരമായ സാങ്കേതികവിദ്യ ഉരുത്തിരിഞ്ഞത് 19-ആം നൂറ്റാണ്ടിലാണ്. മൈക്കൽ ഫാരഡെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദിശയിലോ അളവിലോ മാറിയാൽ ആ കണ്ടക്ടറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഫാരഡെയുടെ കണ്ടുപിടുത്തം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ഈ തത്വത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ വികസിപ്പിച്ചെടുത്തത്. സാധാരണ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ വൻതോതിൽ ചൂട് പാഴായിപ്പോകാറുണ്ട്. ഇതിനുള്ള പരിഹാരമാണ് ഇൻഡക്ഷൻ കുക്കറുകൾ. ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രധാന ഭാഗം ഇൻഡക്ഷൻ കോയിൽ എന്ന അനേകം കമ്പിച്ചുരുളുകളാണ്. ഇതിൽ കൂടി ഉയർന്ന ഫ്രീക്വൻസിയിലും വോൾട്ടേജിലുമുള്ള വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇൻഡക്ഷൻ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. ഒരു ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തുടങ്ങുന്നു. ഈ ഇൻഡക്ഷൻ ലോഹപ്രതലത്തിലോ പാത്രത്തിലോ ചുഴി പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എഡ്ഡി കറണ്ട് എന്ന വൈദ്യുതി പ്രവാഹം സൃഷ്ടിക്കുന്നു. ചുഴിയിൽ വെള്ളം കറങ്ങുന്നതുപോലെ സ്വയം കറങ്ങുന്ന ഒരു വൈദ്യുതി പ്രവാഹമാണിത്. ഒരു ലോഹപാത്രത്തിൽ എഡ്ഡി കറണ്ട് രൂപപ്പെടുമ്പോൾ അതിലെ ഇലക്ട്രോണുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. ഈ പ്രകമ്പന ഊർജം താപോർജമായി മാറുന്നു. ഇങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കറിൽ ചൂട് ഉണ്ടാകുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചൂടും പാചകപാത്രത്തിൻ്റെ അടിയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് കുക്കർ ചൂടായിരിക്കുമ്പോഴും ഉപരിതലം തണുപ്പായി തുടരുന്നു. സാധാരണ ഇലക്ട്രിക് അടുപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സെറാമിക് പ്രതലത്തിന് താഴെ കോയിൽ ചെയ്ത എലമെൻ്റ് കൊണ്ടാണ്. അത് ഉപരിതലത്തെ ആവശ്യമുള്ള താപനിലയിലേക്ക് ചൂടാക്കുന്നു. ഇത്തരം അടുപ്പിൽ തീജ്വാല എല്ലാ വശങ്ങളിലേക്കും പടരുന്നതിനാൽ കാര്യക്ഷമത വളരെ കുറവാണ്. എന്നാൽ ഇൻഡക്ഷൻ കുക്കറിൽ പ്രത്യേകതരം സെറാമിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ചൂട് മറ്റു രീതിയിൽ പാഴാകാതെ ഭക്ഷണം വേഗം പാചകം ചെയ്യാൻ കഴിയുന്നു. ഗ്യാസ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത പാചക രീതിയിൽ 5 മുതൽ 8 മിനിറ്റ് കൊണ്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിന് കേവലം 2 മിനിറ്റിൽ കുറവ് മതിയാകും. വൈഫൈ കണക്റ്റിവിറ്റിയുള്ള കുക്കറിൽ പാചകം ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ദൂരെ നിന്ന് നിരീക്ഷിക്കാനാവും. ഇനി ചില തെറ്റിദ്ധാരണകൾ. ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് വളരെ എളുപ്പമാണെന്നും താപനില അനായാസം നിയന്ത്രിക്കാമെന്നും കരുതുന്നവരുണ്ട്. എല്ലാ രീതിയിലുമുള്ള വറക്കലിനും വഴറ്റലിനും ഗ്യാസാണ് മെച്ചം എന്നും കരുതുന്നവരുണ്ട്. ഇത് തെറ്റായ ധാരണയാണ്. പാചകം കൃത്യമായ അളവിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്ന താപനില ഡിസ്പ്ലേകൾ ഉൾപ്പെടുത്തിയാണ് ഇൻഡക്ഷൻ കുക്കറുകൾ വിപണിയിൽ എത്തുന്നത്. അതിലൂടെ ഇൻഡക്ഷൻ കുക്കിംഗ് വേഗത്തിലും കൂടുതൽ കൃത്യമായും സാധിക്കുന്നു. ഇൻഡക്ഷൻ കുക്കിങ്ങിനേക്കാൾ കൂടുതൽ ചൂട് ഗ്യാസ് കുക്കറിൽ നിന്ന് കിട്ടും എന്നത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. ഗ്യാസ് പാചകം ചെയ്യുമ്പോൾ ചൂടിൽ നല്ലൊരു ഭാഗം പാത്രത്തിൻ്റെ വശങ്ങളിൽ കൂടി പാഴായിപ്പോകുന്നു. ചൂട് 50% വരെ നഷ്ടപ്പെട്ടു പോകാം. ഇൻഡക്ഷൻ കുക്കറിൽ നിന്നുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ ദോഷകരമാണ് എന്ന് കരുതുന്നവരുണ്ട്. മൊബൈൽ ഫോൺ, മിക്സി തുടങ്ങിയ മോട്ടറുകൾ, ട്രാൻസ്ഫോർമറുകൾ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ നാം കൈകാര്യം ചെയ്യുന്ന മിക്ക വൈദ്യുതി ഉപകരണങ്ങളും ഇൻഡക്ഷൻ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സ്വാഭാവിക വികിരണം ഇൻഡക്ഷൻ കുക്കറിനേക്കാൾ വളരെ ദോഷകരമാണ്. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും മാറ്റേണ്ടതുണ്ട് എന്നാണ് മറ്റൊരു ധാരണ. ഇന്നത്തെ മിക്ക പാചക പാത്രങ്ങളും ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഉപയോഗിക്കാം. എന്നാൽ ശുദ്ധമായ ചെമ്പ്, വില കുറഞ്ഞ അലുമിനിയം,
ആനോഡൈസ്ഡ് അലുമിനിയം എന്നിവ കാന്തിക പദാർത്ഥങ്ങളല്ല. അവ നേരിട്ട് ഇൻഡക്ഷനിൽ പ്രവർത്തിക്കില്ല. ഒരു പാചകപാത്രം ഇൻഡക്ഷൻ സ്റ്റൗവിന് അനുയോജ്യമാണോ എന്നറിയാൻ ഒരു കാന്തം പാത്രത്തിന് താഴെ പിടിക്കുക. മാഗ്നറ്റ് അടിവശത്ത് പറ്റിപ്പിടിച്ചാൽ പാത്രം ഒരു ഇൻഡക്ഷൻ കുക്കറായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. കാന്തം മൃദുവായി മാത്രം പാത്രത്തെ ആകർഷിക്കുകയാണെങ്കിൽ പാചകം വിജയമാകുകയില്ല. കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളുടെ അടിയിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ചേർന്ന അധിക പാളികൾ ചേർത്തില്ലെങ്കിൽ അവ ഇൻഡക്ഷൻ കുക്കറിൽ പ്രവർത്തിക്കില്ല. പാചകത്തിലെ തുടക്കക്കാർക്കും ചെറിയ കുടുംബങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്യുന്നതിന് എളുപ്പവും കാര്യക്ഷമവുമായ മാർഗമാണ് ഇൻഡക്ഷൻ കുക്കറുകൾ. സുരക്ഷിതത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ കുറഞ്ഞ ചിലവിൽ അവ ലഭ്യമാണ്. ടാമ്പർ ഫൈൻഡേഴ്സ് അനാലിസിസിൻ്റെ മറ്റൊരു വീഡിയോ കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയവും അതിൻ്റെ വിശകലനവുമായി. നന്ദി, നമസ്കാരം.